കുടുംബങ്ങളുടെ ഉത്സവമായ ദീപാവലി സ്പെഷ്യൽ ആൽഫബറ്റ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദീപങ്ങൾ പ്രകാശിക്കുന്നത് പോലെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതം പ്രകാശപൂരിതമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ദീപാവലി സ്പെഷ്യൽ എപ്പിസോഡിലെ ഫസ്റ്റ് കോളർ എത്തിയിട്ടുണ്ട്, നമുക്ക് ആരാ നോക്കാവേ. ഹലോ, ഇതാരാ സംസാരിക്കുന്നത്? ഹലോ, ലേദാ വിനോദ്. എവിടുന്നാ വിളിക്കുന്നത്? ട്രിവാൻഡ്രം. ഏത് സ്കൂളാ? SFS. ഏത് ക്ലാസ്സിലാ? 4th. നിങ്ങളുടെ അവിടെ ദീപാവലി ഒക്കെ എങ്ങനെ ആഘോഷിക്കുന്നേ? നമ്മൾ കമ്പിത്തിരി കത്തിച്ചും പടക്കം പൊട്ടിച്ചും. പിന്നെ നമ്മൾ കുറച്ച് ലാമ്പ് ഒക്കെ വെക്കില്ലേ? നമ്മുടെ പൂജ ഒക്കെ ചെയ്യാറുണ്ടോ? പൂജയോ? ഇല്ല. അപ്പൊ കമ്പിത്തിരി ഒക്കെ ഇഷ്ടാണോ ചെയ്യാൻ? ഏത് പടക്കം ഏറ്റവും ഇഷ്ടം? എന്ത് പടക്കമാ? പടക്കം എല്ലാ പടക്കം ഇഷ്ടമാണ്. എന്നാലും ഏത് പടക്കാണ് ഏറ്റവും ഇഷ്ടം? മാലപ്പടക്കം ഇഷ്ടമാണ്. ആണോ? ഏറ്റവും പേടിയുള്ള പടക്കം ഏതാ? മാലപ്പടക്കം തന്നെയാണ് പേടിയുള്ള. ഏതാ ഏറ്റവും പേടി? നല്ല അങ്ങനെ എല്ലാ പടക്കവും നല്ല പേടിയാണ്. കമ്പിത്തിരി ഒക്കെ ഇഷ്ടാണോ? നല്ല ഇഷ്ടം കമ്പിത്തിരി. അപ്പൊ ഈ ദീപാവലി ഹോളിഡേസ് ഒക്കെ അടുപ്പിച്ച് കസിൻസ് ഒക്കെ വീട്ടിൽ വരാറുണ്ടോ കമ്പിത്തിരി ഒക്കെ ഒരുമിച്ച് പൊട്ടിക്കാൻ? ഇപ്പൊ എന്തായാലും സ്കൂള് തുറക്കാൻ പോവാണ്, നവംബർ 1st ഒക്കെ ആവുമ്പോ. അപ്പൊ നമുക്ക് അടിച്ച് പൊളിക്കണ്ടേ? നിങ്ങളുടെ സ്കൂളിൽ എന്തെങ്കിലും അറിയിപ്പ് വന്നോ? ഡബിൾ മാസ്ക് ആണോ, സർജിക്കൽ മാസ്ക്, എങ്ങനത്തെ എന്തൊക്കെ എന്തെങ്കിലും റൂൾസ് ആണ് വന്നത് നിങ്ങൾക്ക്? എന്തോ നിങ്ങൾക്ക് എന്തൊക്കെ റൂൾസ് ആണ് വന്നത് സ്കൂളിൽ നിന്ന്? റൂൾസ് പണ്ടത്തെ പോലത്തെ തന്നെയാണ്. എന്ന് വെച്ചാ എന്തുണ്ട്, ദീപാവലി സ്പെഷ്യലിന്റെ ആണോ? ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഓണം ആണെങ്കിൽ ഓണത്തിനെ കുറിച്ച് എന്തെങ്കിലും ചെയ്യാൻ പറയും, ക്രിസ്മസ് ആണെങ്കിൽ ക്രിസ്മസിനെ കുറിച്ച് എന്തെങ്കിലും. നമുക്കിങ്ങനെ കൊറേ ആക്ടിവിറ്റീസ് ആയിട്ട് എന്തെങ്കിലും തന്നോണ്ടിരിക്കും. ആണോ? പടമൊക്കെ വരയ്ക്കാറുണ്ടോ? പടമോ? ഡ്രോയിങ് ചെയ്യാറുണ്ടോ? ചെയ്യും. അപ്പൊ ഞാന് മോൾക്കൊരു എന്താ പറയാ ഒരു ടാസ്ക് തരാം. അപ്പൊ ആൽഫബറ്റിലെ മെയിൽ ഐ ഡി അറിയില്ലേ, അതിലേക്ക് ദീപാവലിനെ കുറിച്ച് ബന്ധപ്പെട്ട ഒരു പിക്ചർ വരച്ചിട്ട് അയച്ചു തരണം. ഏതിനെ കുറിച്ച്? ദീപാവലി. അതിനെ കുറിച്ച് ഒരു ഒരു സിമ്പിൾ ഒരു പിക്ചർ വരച്ചിട്ട് അയച്ചു തരുമോ? അയച്ചു തരാം. അപ്പൊ നമുക്ക് വേണ്ടി ഒരു പാട്ട് പാടിത്തരാവോ? കൊള്ളാലോ, നന്നായിട്ട് പാടി. താങ്ക് യു. ഇനി നമുക്കൊരു കുസൃത ചോദ്യത്തിലേക്ക് പോയാലോ? അപ്പൊ ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? ഇതാണ് ക്വസ്റ്റ്യൻ, ശ്രദ്ധിച്ച് കേക്കണേ. ലൈസൻസ് ആവശ്യമില്ലാത്ത ഡ്രൈവർ. ലൈസൻസ് ആവശ്യമില്ലാത്ത ഡ്രൈവർ. കുസൃത ചോദ്യാണേ, നാലോച്ച് നോക്ക്. നടക്കുന്നതാണോ? ഇത് പെട്ടെന്ന് പറഞ്ഞാ ഫോർ വീസ് നൽകുന്ന ഒരു അടിപൊളി സമ്മാനം ഉണ്ട്. ലൈസൻസ് ആവശ്യമില്ലാത്ത ഡ്രൈവർ. ഡ്രൈവറല്ലേ? ഇല്ല, സാരിയില്ല. അപ്പൊ ഇതാണ് ആൻസർ. സ്ക്രൂഡ്രൈവർ. നമ്മള് പണിയൊക്കെ ചെയ്യുമ്പോ അതിന് സ്ക്രൂഡ്രൈവർ ആവശ്യമില്ലേ?
ഓക്കേ, ഇനി ആരെങ്കിലും ചോദിക്കുമ്പോ പറയണേ. വിഷമിക്കണ്ട, സമ്മാനം കിട്ടില്ല എന്ന് പറഞ്ഞ് വിഷമിക്കണ്ട. അടുത്ത പ്രാവശ്യം എന്നെ വിളിക്കുമ്പോ കറക്റ്റ് ആയിട്ട് ഉത്തരം പറയണേ. ഓക്കേ, അപ്പൊ ഇനിയും വിളിക്കണേ. ബൈ ബൈ. ആൽഫബറ്റ് ദീപാവലി സ്പെഷ്യൽ എപ്പിസോഡിലെ സെക്കൻഡ് കോളർ എത്തിയിട്ടുണ്ട്. നമുക്ക് ആരാ നോക്കാവേ. ഹലോ, വെൽക്കം ടു ആൽഫബറ്റ്. ഇതാരാ സംസാരിക്കുന്നത്? അഞ്ജിത. അഞ്ജിത? അഞ്ജിത. ആ, നല്ല പേരാണല്ലോ. എവിടുന്നാ വിളിക്കുന്നത്? ഞാൻ വള്ളയിലേന്ന്. ഏതാ ക്ലാസ്സിലാ? ഫോർത്തില്. ഏത് സ്കൂളിലാ? കെവിയില്. കെവിയില്? ട്രിവാൻഡ്രം ആണോ? ആ, ട്രിവാൻഡ്രത്ത്. അപ്പൊ ദീപാവലി ഒക്കെ വരാൻ പോവാണ് അല്ലേ? ദീപാവലിയിൽ കോലൊക്കെ വരയ്ക്കാറില്ലേ? താഴെയൊക്കെ വരയ്ക്കാറില്ലേ? അത് എന്ത് മാവ് ഉപയോഗിച്ചാണ് വരയ്ക്കാറുണ്ട് എന്നറിയോ? അരിപ്പൊടിയാണോ? കറക്റ്റ് ആണല്ലോ. ഹലോ. ഹലോ. ആ, കറക്റ്റ് ആയിട്ട് പറഞ്ഞേട്ടോ. ദീപാവലിയൊക്കെ നമുക്കിപ്പൊ കൊറോണ ആയോണ്ട് ദീപാവലിയൊക്കെ കുറേ പേരൊക്കെ വെച്ചൊന്നും ആഘോഷിക്കാൻ പറ്റില്ല. കുറച്ച് പേര് വെച്ചിട്ട് സോഷ്യൽ ഡിസ്റ്റൻസിങ് ഒക്കെ വെച്ചിട്ടേ ആഘോഷിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ദീപാവലിക്ക് ആരൊക്കെ വരും വീട്ടില്? ആണോ? പടക്കമൊക്കെ പൊട്ടിക്കില്ലേ? അപ്പൊ ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, ഈ എന്തിനാണ് നമ്മൾ ഈ ദീപാവലി ആഘോഷിക്കുന്നത് എന്നറിയാവോ? അതെ, പറഞ്ഞോ. ഞാൻ പറഞ്ഞേ. അതായത് നമ്മള് സീത കാട്ടിലേക്ക് പോകും. അപ്പൊ ശ്രീരാമൻ സീതയെ രാവണന്റെ കയ്യിൽ നിന്നും രക്ഷിക്കാനായിട്ട് ആണ് നമ്മള് രാവണന്റെ കയ്യിൽ രക്ഷിക്കും. രക്ഷിച്ചിട്ട് തിരിച്ചു വരുമ്പോ എല്ലാവർക്കും വളരെ സന്തോഷമായിരിക്കും. അപ്പൊ അതിനാണ് നമ്മൾ ദീപാവലി ആഘോഷിക്കുന്നത്. അപ്പൊ ഇനി ആരെങ്കിലും ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കണേ. അപ്പൊ ഞാൻ മോൾക്കൊരു ടാസ്ക് തരാം. അപ്പൊ ദീപാവലിനെ കുറിച്ച് എന്തെങ്കിലും പടം വരയ്ക്കാൻ അറിയില്ലേ? ദീപാവലിനെ കുറിച്ച് ഒരു പോസ്റ്റർ തയ്യാറാക്കണം. ആ, പോസ്റ്റർ തയ്യാറാക്കണം ദീപാവലിനെ കുറിച്ച്. എന്നിട്ട് നമ്മുടെ മെയിൽ ഐ ഡി അറിയാലോ, അതിലേക്ക് അയച്ചു തരണം. ഓക്കെ, ദീപാവലിയുടെ അന്ന് എല്ലാരും അയച്ചു തരൂലേ? അയച്ചറിനേ. അപ്പൊ നമുക്ക് വേണ്ടി ഒരു പാട്ട് പാടിത്തന്നെ. മലരാണി കാടുകൾ തിങ്ങി വിങ്ങു, മരതക കാഞ്ചിയൽ മുങ്ങി മുങ്ങി, കരളും കവർന്നു മിന്നി, കരയച്ചോരാളാശൽ ഗ്രാമഭംഗി, പുലരുമ്പോൾ കുന്നിൻ പുറത്ത് പുലരോരി മാമലാം ഫേനികൾ തൻ പുറകേലായി വന്നു നിന്നെത്തി നോക്കി, എവിടെത്തിരുന്നു നോക്കിയാലെന്താവിതെല്ലാം പൂത്ത മരങ്ങൾ മാത്രം, മുരുകൊച്ചു കാറ്റെങ്ങാൻ വന്നു പോയാൽ, തുരെ തുരെ പൂമലയായി പിന്നെ. സൂപ്പർ ആയിരുന്നല്ലോ, നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. താങ്ക് യു. അപ്പൊ ഞാനൊരു കുസൃതി ചോദ്യം ചോദിക്കട്ടെ? അപ്പൊ കുസൃതി ചോദ്യത്തിന് കറക്റ്റ് ആൻസർ പറഞ്ഞ ഫോർ വിഷ് നൽകുന്ന ഒരു അടിപൊളി സമ്മാനം ഉണ്ട്. ഞാൻ ക്വസ്റ്റ്യൻ പറയട്ടെ, ശ്രുചി കേക്കണേ. മീൻ പിടിക്കാൻ പറ്റാത്ത വല? കൊതുക് വല? അല്ല, അതോ ഒരു വിധം കറക്റ്റ് ആണ്, പക്ഷെ അല്ല. ഇന്റർനെറ്റ്? അല്ലല്ലോ, അത് വലയാണോ? ഇന്റർനെറ്റ്? ആൻസർ ഇതാണ് കവല. കവല മീൻസ് മാർക്കറ്റ്.
ആരെങ്കിലും ചോദിക്കുമ്പോ ഉത്തരം പറയണേ. ഞാൻ തന്ന പോസ്റ്റർ ഡിസൈനിങ് മറക്കാതെ ചെയ്ത് അയച്ചേരില്ലേ? ഓക്കെ, ഇനിയും വിളിക്കണേ, ഇനിയും വിളിക്കുമ്പോ സമ്മാനം കിട്ടും. ഓക്കെ, ബൈ. ഇന്നത്തെ ദീപാവലി സ്പെഷ്യൽ എപ്പിസോഡില് തേർഡ് ആൻഡ് ദ ലാസ്റ്റ് കോളർ എത്തിയിട്ടുണ്ട്. നമുക്ക് ആരാ നോക്കാവേ. ഹലോ, വെൽക്കം ടു ആൽഫബെറ്റ്. ഇതാരാ സംസാരിക്കുന്നത്? എവിടുന്നാ വിളിക്കുന്നത്? പാപ്പനംകോട്. ഏത് ക്ലാസ്സിലാ? തേർഡ് സി. ഏത് സ്കൂളിലാ? സെന്റ് മേരീസ്. പട്ടാണോ? കൈമരം. ആ ഓക്കെ. വീട്ടിലെ വിശേഷമൊക്കെ എന്താ? വീട്ടിലെ വിശേഷമൊന്നുമില്ല. ബോർ അടിക്കുന്നുണ്ടോ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരുന്നിട്ട്? ഇല്ല. സിസ്റ്ററോ ബ്രദറോ വല്ലതും ഉണ്ടോ? അനിയനുണ്ട്. അപ്പൊ അനിയന്റെ കൂടെ കളിക്കാലോ. ഓ, ഇപ്പൊ സ്കൂളൊക്കെ തുറക്കുന്നു, അപ്പൊ അനിയൻ മിസ് ചെയ്യത്തില്ലേ? ചെയ്യൂ. സ്കൂളിൽ പോകുന്നയാളാ ഇഷ്ടം അതോ വീട്ടില്, അതായത് ഓൺലൈൻ ക്ലാസ് ആണോ ഇഷ്ടം? സ്കൂളിൽ പോയി പഠിക്കാനാണ് ഇഷ്ടം. ആണോ? ഇപ്പൊ എന്തായാലും സ്കൂൾ തുറക്കാൻ പോവാണല്ലോ. ഹാപ്പി ആണോ? അപ്പോ ദീപാവലി ഒക്കെ വരുവാണ്, കോലം ഒക്കെ ഇടാറുണ്ടോ വീട്ടില്? നിങ്ങൾ എങ്ങനെയാ ആഘോഷിക്കുന്നത് ദീപാവലി? പടക്കം പൊട്ടിച്ചോ? പടക്കം ഒക്കെ കൊറേ പൊട്ടിക്കും. ആരൊക്കെയാവോ പൊട്ടിക്കുന്ന പടക്കം? ഞാനും അമ്മയും അച്ഛനും. ആണോ? വീട്ടില് ഗസ്റ്റ് ഒന്നും വരാറില്ല? ഗസ്റ്റ് വരാറുണ്ട്. കസിൻസ് വരാറുണ്ടോ? ഓ, വരാറുണ്ട്. എല്ലാരും കൂടി അടിച്ച് പൊളിക്കാലോ. കൊറേ പേരൊന്നും വീട്ടിലില്ലാത്തയാണ് നല്ലത് ഈ ഒരു സമയത്ത്. കൊറോണയൊക്കെ അല്ലേ? ഓ, തന്നെ. ഓക്കെ, അപ്പൊ നമുക്ക് വേണ്ടിട്ട് ഒരു പാട്ട് പാടിത്തരാവോ? എനിക്ക് പാട്ടറിഞ്ഞൂടാ. ഒരു കുഞ്ഞി പാട്ടോ കവിതയോ എന്തേലും ഒരു പാട്ട് പാടിത്തരോ. അപ്പൊ ഞാന് ഒരു ടാസ്ക് തരാവേ. പടം വരയ്ക്കാനൊക്കെ ഇഷ്ടാണോ? അപ്പോ ദീപാവലിനെ കുറിച്ച് ഒരു പോസ്റ്റർ തയ്യാറാക്കണം. പോസ്റ്റർ എന്ന് പറയുമ്പോ ദീപാവലിനെ കുറിച്ച് എന്തെങ്കിലും വരയ്ക്കുകയോ എന്തെങ്കിലും ഒക്കെ ചെയ്യണം. ദീപാവലിനെ കുറിച്ച് എഴുതിയിട്ട് സൈഡിൽ എന്തെങ്കിലും വരയ്ക്കോ, അല്ലെങ്കിൽ ഫുൾ പേജ് വരയ്ക്കോ, അല്ലെങ്കിൽ ഫുൾ പേജ് എഴുതോ, അങ്ങനെ എന്തെങ്കിലും ഒക്കെ ചെയ്യണം. എന്നിട്ട് മെയിൽ ഐ ഡി അറിയാലോ? ആൽഫബറ്റ് ജയ്ഹിന്ദ് @gmail.com. ആ ഒരു മെയിൽ ഐ ഡിയിൽ നിങ്ങൾ വരച്ച ഈ ഒരു തയ്യാറാക്കിയ ഈ ഒരു പോസ്റ്റർ അയച്ചുതരണം. ഓക്കെ, അയച്ചേരില്ലേ? ഇപ്പൊ നമുക്കൊരു കുസൃതി ചോദ്യത്തിലേക്ക് പോയാലോ. അപ്പൊ ആ ക്വസ്റ്റ്യനിലേക്ക്, കുസൃതി ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുന്നേ ഞാനൊരു ടങ് ട്വിസ്റ്റർ ചോദിക്കാം. ഓക്കെ, റെഡ് ബൾബ് ബ്ലൂ ബൾബ് എന്ന് 5 വാക്ക് സ്പീഡിൽ പറയണം. റെഡ് ബൾബ് ബ്ലൂ ബൾബ്, 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 റെഡ് ബൾബ്. ഓക്കെ ഓക്കെ, ഇനി നമുക്ക് എന്തായാലും കുസൃതി ചോദ്യത്തിലേക്ക് പോകാം. ആളുകൾ എപ്പോഴും തെന്നി വീഴുന്ന ഒരു രാജ്യം. കുസൃതി ചോദ്യാണേ. വേണമെങ്കിൽ ഞാനൊരു ക്ലൂ തരാം. വർക്ക്ഷോപ്പിലൊക്കെ ഈ ഒരു സാധനം കാണാൻ പറ്റും. അതൊരു ഇംഗ്ലീഷ് വേർഡ് ആണ്. കറക്റ്റ് ആണല്ലോ. വെരി ഗുഡ്. ഇതാര് പറഞ്ഞു തന്നെയാ? എന്തായാലും 4 weeks നൽകുന്ന ഒരു അടിപൊളി സമ്മാനം കിട്ടിയട്ടോ. ഇനിയും വിളിക്കണേ. ബൈ. ഇനി ആൽഫബെറ്റിൽ ബർത്ത്ഡേ കലണ്ടറിനുള്ള സമയമാണ്. ഈ ആഴ്ച ബർത്ത്ഡേ ആഘോഷിക്കുന്ന കൂട്ടുകാരെ പരിചയപ്പെട്ടാലോ.
രണ്ടാം വയസ്സിലേക്ക് കടക്കുന്ന പോത്തൻകോട് സ്വദേശിയായിട്ടുള്ള അതർവേദ് കൃഷ്ണയ്ക്ക് ഹാപ്പി ബർത്ത്ഡേ വിഷസ്. പ്രോഗ്രാമിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മളെ അറിയിക്കാവുന്നതാണ്. നമ്മുടെ മെയിൽ ഐ ഡി ആൽഫബറ്റ് ജയ്ഹിൻ അറ്റ് ജിമെയിൽ ഡോട്ട് കോം. എ എൽ പി എച്ച് എ ബി ടി എസ് ജെ എ ഐ എച്ച് ഐ എൻ ഡി അറ്റ് ജിമെയിൽ ഡോട്ട് കോം. അതുമാത്രമല്ല, ഇന്ന് കുറച്ച് പേർക്ക് ഞാൻ കുറച്ച് ടാസ്ക് തന്നിട്ടുണ്ടായിരുന്നു. ഇവർ മാത്രമല്ല, ഇത് പങ്കെടുക്കാൻ ഇഷ്ടമുള്ളവർക്കും ഈ മെയിൽ ഐ ഡിയിലൂടെ നമ്മൾക്ക് ഫോട്ടോ അയച്ചുതരാവുന്നതാണ്. ഇന്ന് നമുക്ക് മൂന്ന് സൂപ്പർ കോളേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. നമുക്ക് നല്ല പാട്ടുകൾ കേൾക്കാൻ പറ്റിയല്ലേ. അപ്പോൾ ഈ ഒരു ദീപാവലി സ്പെഷ്യൽ എപ്പിസോഡ് നിങ്ങളെല്ലാവരും എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. അതോടൊപ്പം തന്നെ ടാസ്കിൻ്റെ കാര്യം മറക്കണ്ട. അപ്പോൾ നമുക്ക് വീണ്ടും വേറൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടാം. അതുവരെ ദിസ് ഇസ് ഐ ആൻ ആൻവിൻ സൈനിങ് ഓഫ്. Sponsored by Suganidrikai 4 Wish Mattress.